നമസ്കാരം. കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായ ഗാനം പിറന്നതിൻ്റെ കഥയാണിത്. ഗാനത്തിൻ്റെ ശില്പികൾ ശ്യാമും ചുനക്കര രാമൻകുട്ടിയും. ചുനക്കര ഗാനങ്ങളുടെ കമ്പോസിംഗ് നടക്കുന്ന ഹോട്ടലിലെത്തി. സംഗീത സംവിധായകൻ ശ്യാം ചിത്രത്തിനായി ഒരുക്കിയ 6 ട്യൂണുകളും ചുനക്കരയെ കേൾപ്പിച്ചു. 6 ട്യൂണുകളിൽ ഒരെണ്ണം ചുനക്കരയ്ക്ക് ഏറെ ഇഷ്ടമായി. പിന്നീട് ചുനക്കര ഈ ട്യൂൺ മൂളിക്കൊണ്ടേയിരുന്നു. മഹാബലിപുരത്തു നിന്ന് മദ്രാസിലേക്കുള്ള കാർ യാത്രക്കിടയിലാണ് ഗാനത്തിൻ്റെ വരികൾ പിറന്നത്. മദ്രാസിൽ എത്തുന്നതിന് മുൻപ് ചുനക്കര വരികൾ എഴുതിയിരുന്നു. അങ്ങനെ പിറന്ന ഗാനമാണ് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ചിത്രം എങ്ങനെ ഞാൻ മറക്കും. മലയാളി ഇപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്ന ഈ പ്രണയവിഷാദ ഗാനത്തിൻ്റെ പിറവി ഇങ്ങനെയായിരുന്നു. കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ പിറവിക്ക് പിന്നിലും കൗതുകകരമായൊരു അനുഭവമുണ്ട്. ചിത്രത്തിൽ 6 പാട്ടുകളുണ്ട്. 6 ട്യൂണുകളും ചുനക്കരയെ ശ്യാം കേൾപ്പിച്ചു. പക്ഷേ ട്യൂണിനനുസരിച്ച് പാട്ടെഴുതാൻ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങൾ. എങ്കിലും പാട്ടെഴുതാൻ തന്നെ തീരുമാനിച്ചു. അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് പാട്ടെഴുതാനിരുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പിറന്നത്. എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റ്. സിന്ദൂരത്തിലകവുമായി തുടങ്ങിയ ഗാനങ്ങൾ ഇങ്ങനെയാണ് ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ ചുനക്കര കരിമുളയ്ക്കൽ കാരയാട്ടിൽ കിഴക്കതിൽ വീട്ടിൽ കൃഷ്ണന്റെയും നാരായണയുടെയും മകൻ രാമൻകുട്ടിക്ക് ഗായകനാവാനായിരുന്നു മോഹം. എന്നാൽ തിളങ്ങിയത് ഗാനരചനയിലും. ആകാശവാണിയിൽ ലളിത ഗാനങ്ങൾ രചിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് നിരവധി നാടകഗാനങ്ങൾക്കും വരികൾ എഴുതി. സിനിമയിലെത്തിയത് ആശ്രമം എന്ന ചിത്രത്തിലൂടെയാണ്. എം കെ അർജുനനായിരുന്നു സംഗീതം. ഗാനങ്ങൾ പാടിയത് പി ജയചന്ദ്രനും. എന്നാൽ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് കൗമാരപ്രായം, ചൂതാട്ടം തുടങ്ങിയ ചിത്രങ്ങൾ. ചൂതാട്ടത്തിൻ്റെ സംഗീതമൊരുക്കിയത് ശ്യാമായിരുന്നു. നിരവധി ഹിറ്റു ഗാനങ്ങൾ പിറന്ന ചുനക്കര ശ്യാം കൂട്ടുകെട്ടിൻ്റെ തുടക്കം ഈ ചിത്രത്തിലൂടെയാണ്. സ്വപ്നമേ നിനക്കു നന്ദി എന്ന ചിത്രത്തിനായി ജി ദേവരാജനാണ് ചുനക്കരയുടെ വരികൾക്ക് സംഗീതം നൽകിയത്. ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 1992 വരെ നീണ്ടു ചുനക്കര ശ്യാം ടീമിൻ്റെ ആദ്യ ഹിറ്റ് ചിത്രം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഹൃദയവനയിലെ ഗായികയോ ഈ നീലരാവിൽ തുടങ്ങിയ ഗാനങ്ങൾ ആസ്വാദകരുടെ നാവിലും മനസ്സിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. ഒടുവിൽ എഴുത്തുകാരൻ പടിയിറങ്ങുമ്പോൾ ഓർമ്മയിൽ നിറയുന്നത് ഒരുപിടി മനോഹര ഗാനങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ആ ഗാന ദേവദാരു പൂക്കളെ മറക്കുന്നത്? ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.